ഹലോ ഫ്രണ്ട്സ്, ഇനി ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അതുപോലെ തന്നെ ഇത് ഒട്ടും തന്നെ ഫ്ലോപ്പായി പോകാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാമെന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു കേക്കാണ്. യാതൊരു വിധത്തിലുള്ള എസൻസോ കളറോ ഒന്നുമില്ലാതെ തന്നെ കടയിൽ നിന്ന് വാങ്ങുന്നതിലും അത്രയ്ക്ക് ടേസ്റ്റായിട്ട് ഒരു പക്ഷേ ഈ റിസൾട്ട് നിങ്ങളെ ഞെട്ടിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഒരു കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇനി അരിപ്പയിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണിൻ്റെ പകുതിയായിട്ട് ബേക്കിംഗ് സോഡയും നമുക്ക് ചേർത്ത് കൊടുക്കണം. അതും കൂടെ നമുക്ക് അരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ നമുക്ക് ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 3 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ മുട്ട നമുക്ക് ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിലും നമുക്ക് മിക്സിയുടെ ജാറിൽ ഇതുപോലെ ആദ്യം ഈ എഗ്ഗ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം കുറേശ്ശെയായിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്ത് ചെറിയ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര കുറേശ്ശെയായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഫ്ലഫി ആവുന്ന രീതിയിൽ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ പീലാണ്, അതായത് ഓറഞ്ച് സെസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ വൈറ്റ് പാർട്ട് ഒരിക്കലും നമ്മൾ ഇട്ട് കൊടുക്കരുത്. അപ്പം ഓറഞ്ചിൻ്റെ തൊലി ആ മുകളിൽ നിന്ന് തന്നെ ആ ഓറഞ്ച് കളർ പാർട്ട് മാത്രം നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതുപോലെ ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് തന്നെ ചെറിയ സ്പീഡിൽ ഇതൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഓറഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിലേക്ക് ഓറഞ്ച് സെസ്റ്റും ചേർത്തിട്ടുണ്ട്. അതുപോലെ ഇനി നമ്മൾ ഓറഞ്ച് ജ്യൂസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ സ്മെല്ല്, നല്ലൊരു സ്മെല്ലായിരിക്കും ഈ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ. ഓറഞ്ചിൻ്റെ ഫ്ലേവറും ഓറഞ്ചിൻ്റെ ടേസ്റ്റും നല്ലൊരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു കേക്കായിരിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/3 കപ്പിൽ ഓറഞ്ച് ജ്യൂസ്, ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഓറഞ്ച്, വലിയ ഓറഞ്ച് ഉണ്ടെങ്കിൽ അത് 2 എണ്ണം എടുത്തിട്ട് അതിൻ്റെ നീരെടുത്തേക്കുന്നതാണ്. ഇതുപോലെ 1/3 കപ്പിൽ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ട് അത് നമുക്കിതിലേക്ക് ഒന്ന് അരിച്ചായിരിക്കണം കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിലെ കുരുവോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമുക്കിതിൽ പാടില്ല. ഇനിയിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. 1/3 കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 85 ml ഓറഞ്ച് ജ്യൂസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മുടെ ഈ വെറ്റ് ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കരുത്, കുറേശ്ശെയായിട്ട് ചെയ്ത് കൊടുത്ത് കുറേശ്ശെയായിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ നന്നായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഈ നമ്മുടെ ഈ മൈദയുടെ കൂട്ടൊക്കെ ഇതിൻ്റെ അടിയിൽ നല്ലതുപോലെ മിക്സാകാതെ കിടക്കണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സാവാതെ കിടന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമ്മുടെ ബാറ്റർ കറക്റ്റായിട്ട് വരില്ല. അപ്പം നല്ലതുപോലെ മിക്സായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ബട്ടർ പേപ്പർ ഇട്ടിട്ടുള്ള ഒരു നമ്മുടെ കേക്കിൻ്റെ മോൾഡിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ കേക്ക് ഓവനിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓവനിൽ 10 മിനിറ്റ് 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 170 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റാണ് ഈ കേക്ക് ബേക്ക് ചെയ്യാനെടുത്ത ടൈം. കേക്ക് ബേക്ക് ആയതിനു ശേഷം ഞാനിവിടെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഞാനിതിവിടെ ഡീമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്രയ്ക്ക് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സോഫ്റ്റായിട്ടുള്ള ഒരു നല്ല കേക്കാണ്. ഇതുവരെ നിങ്ങൾക്ക് ബേസ് കേക്ക് ഇത്രയും നല്ലൊരു പെർഫെക്ഷനിൽ കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത്. ചിലർക്ക് പൊതുവെ ക്രീം കേക്കിനോട് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടാവില്ല.
അപ്പോൾ അതുപോലെയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബേസ് കേക്കാണ് കേട്ടോ ഇത്. അതുപോലെ ടീ കേക്ക്, ബേസ് കേക്കൊക്കെ മാത്രമായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു ടീ ടൈം സ്നാക്കായിട്ടൊക്കെ ചെയ്ത്, അതുപോലെ കുട്ടികൾക്ക് നമുക്കിതുപോലെ കേക്ക് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അവർക്ക് സ്നാക്കായിട്ട് സ്കൂളിൽ കൊടുത്തു വിടാനും സാധിക്കും. നമുക്ക് കടയിൽ നിന്നും ഒരു പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ തന്നെ വളരെ ടേസ്റ്റോട് കൂടെ അതേ ടേസ്റ്റിൽ കടയിൽ നിന്ന് വാങ്ങുന്നതിലും ടേസ്റ്റാണെന്ന് തന്നെ പറയാം, നമുക്കെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ആ ലൈക്ക് ബട്ടണും ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.